കെയർ കൗൺസിലിംഗിന്റെ ഭാഗമായി കൗൺസിലിംഗിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിരിക്കുന്നത്. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട കാര്യം എമ്പതി എന്നതാണ്. അതായത് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് നാം ചിന്തിക്കുവാൻ ശ്രമിക്കുക. അതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനം എന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നമ്മുടെ അടുക്കലായിരിക്കുന്ന കൗൺസിലിംഗിന് കടന്നു വന്നിരിക്കുന്ന വ്യക്തിയോട് നാം സ്നേഹത്തോടു കൂടെ തന്നെ ആയിരിക്കുകയാണ്. ആ വ്യക്തിയുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അവരെന്താണ് പറയുന്നത് അത് ശ്രദ്ധയോടെ നാം കേട്ട് അതിന് ശരിയായിട്ട് മറുപടി കൊടുക്കുമ്പോഴാണ് ഒരു കൗൺസിലിംഗിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. ആ വ്യക്തിയുടെ സ്വകാര്യത സൂക്ഷിക്കാനുള്ളൊരു കഴിവ് കൂടി കൗൺസിലിംഗ് നടത്തുന്ന ആളിന് ഉണ്ടായിരിക്കുകയാണ്. ഒരു കൗൺസിലറിന് വേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് ഇവയെല്ലാം. യേശു ക്രിസ്തു ശമര സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭാഷിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് അവരുടെ കുടുംബജീവിതത്തിൽ നിന്ന് തുടങ്ങി അവരുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടാണ് കർത്താവ് അവരോട് തൻ്റെ സുവിശേഷം വിളമ്പുന്നത്. യേശു നല്ലൊരു കൗൺസിലർ തന്നെയാണ്. ഏത് രോഗികളായിക്കൊള്ളട്ടെ, ഏത് പ്രയാസത്തിലിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അവരുടെ അടുക്കലേക്ക് ചെന്ന് അവർക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ വചനം പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തുകയും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും, തൃപ്തികരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും, ഉത്കണ്ഠകൾ അകറ്റുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനും നമ്മുടെ ജീവിതങ്ങൾ പഴയതിൽ നിന്ന് പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ ഉത്കണ്ഠകൾക്ക് ഒരു പൂർണ്ണത അവിടെ ഉണ്ടാകും, സമാധാനം നമ്മിലേക്ക് കടന്നു വരും. ഇങ്ങനെ കൗൺസിലിംഗ് കൊണ്ട് വളരെ പ്രയോജനം നമുക്കുണ്ടാകുക തന്നെ ചെയ്യും.